പാറയാണ്. ഇതിനു മുമ്പേ ഞാൻ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു നല്ലൊരു യാത്രയായിരുന്നു. ഫ്ലഡിന് മുമ്പ് എൻ്റെ ഫാമിലി ആയിട്ടാണ് ഈ റൂട്ട് ചെയ്യാൻ വന്നത്. ഇപ്പോൾ ഫ്ലഡിന് ശേഷം റോഡുകൾ കംപ്ലീറ്റ് തകർന്നു. അപ്പോൾ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വഴിക്ക് ഷോളയാർ മലക്കപ്പാറ വാൽപ്പാറ പൊള്ളാച്ചി ഒരു ബസ് യാത്ര ഒരു ബ്ലോഗായി ചെയ്യാമെന്ന് ഒരാഗ്രഹം ഉണ്ടാവുകയും അതിൽ പ്രതിയാണ് ഇന്ന് മോർണിംഗിൽ ഞാൻ ചാലക്കുടിയിൽ നിന്നും ഈ റൂട്ടിലോട്ട് തിരിച്ചത്. ഇപ്പോൾ ഏതാണ്ട് സമയം 2 മണിയായിട്ടുണ്ട്. ഒരു 10 മണിയോടുകൂടി തൃശ്ശൂർ തിരിച്ചെത്താൻ പറ്റും എന്ന് പ്രതീക്ഷയുണ്ട്. റോഡുകളൊക്കെ ഭയങ്കര അപകടാവസ്ഥയിലാണ്. എന്നിരുന്നാലും കുഴപ്പമില്ലാതെ KSRTC ബസ്സിൽ വാൽപ്പാറ വരെ എത്തി. അതിരപ്പള്ളി മലക്കപ്പാറ പ്രളയത്തിന് ശേഷം ഒരു ബസ് യാത്ര. മലക്കപ്പാറ, വാൽപ്പാറ എന്നീ സ്ഥലങ്ങൾ പ്രളയകാലത്ത് 14 ദിവസം കേരളത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. തോട്ടം തൊഴിലാളികളും ആദിവാസികളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് അതിരില്ലായിരുന്നു. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ആടിത്തിമിർത്ത വഴികളിലൂടെ ഒരു യാത്ര. ചാലക്കുടിയിൽ നിന്ന് 6:45 7:45 രണ്ട് ബസ്സുകളാണ് മലക്കപ്പാറയിലേക്ക് പോകുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് സാധാരണ വാഹനങ്ങൾക്ക് റൂട്ട് തുറന്നു കൊടുത്തിട്ടില്ല. വളരെ ദുർഘടമായ അവസ്ഥയാണ് ഈ റോഡുകളിൽ ഇന്ന് നിലനിൽക്കുന്നത്. തുമ്പൂർമൊഴി ഫാമിലെ പശുക്കൾ ചത്ത് മണ്ണടിഞ്ഞു. അടുത്തത് എണ്ണപ്പന തോട്ടങ്ങളാണ്. പുഴയിൽ കട പുഴകി ഒഴുകുന്ന ധാരാളം വൻമരങ്ങൾ കാണാം. ഫാമിലെ ഹോം സ്റ്റേ മുഴുവനായി നശിച്ചിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിലെ പോകുമ്പോൾ അതിരപ്പള്ളി ചാർപ്പ വെള്ളച്ചാട്ടങ്ങൾ മനോഹരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയാനകമാംവിധം മെലിഞ്ഞിരിക്കുന്നു. സഞ്ചാരികൾ നന്നേ കുറവാണിവിടെ. പെരിങ്ങൽക്കുത്ത് ചായയ്ക്ക് വേണ്ടി 10 മിനിറ്റ് സ്റ്റോപ്പുണ്ടെന്ന് കണ്ടക്ടറായ സുധീഷ് പറഞ്ഞു. ഞങ്ങളുടെ ബസ്സിൻ്റെ സാരഥി ബെന്നറ്റാണ്. ചണ്ടൻ തോട്ടിലാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2 ഉയരത്തിലാണ് മണ്ണുമല റോഡിൽ രൂപം കൊണ്ടത്. ഈ റോഡിൽ 5 സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. വൻ മരങ്ങൾ കടപുഴകി പുഴയിൽ കൂടി ഒഴുകി നടന്നു. ഈ വൃക്ഷങ്ങൾ വന്നടിഞ്ഞ് പെരിങ്ങൽക്കുത്ത് ഡാം ഭാഗികമായി നശിച്ചിരുന്നു.